ഇന്ന് രണ്ട് മാനിഫെസ്റ്റോയും നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് മാനിഫെസ്റ്റോയും വായിക്കാൻ എനിക്ക് അവസരമുണ്ടായി. എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, യു ഡി എഫിന്റെ പ്രകടന പത്രിക എടുത്തു നോക്കിക്കഴിഞ്ഞാല് കുറെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിതറിക്കിടക്കുന്ന കുറെ ആശയങ്ങളെ ഒരു ഫ്രെയിംവർക്കും ഇല്ലാതെ, ബിജു വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഒരു ഫ്രെയിംവർക്കും ഇല്ലാതെ തുന്നിക്കെട്ടി ഒരു പുസ്തകമാക്കി വെച്ചതിന്റെ ഒരു ഫീലാണ് നമുക്ക് യു ഡി എഫിന്റെ പ്രകടന പത്രിക വായിക്കുമ്പോൾ കിട്ടുന്നത്. അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതുണ്ടല്ലോ ഇവിടെ ഇതുണ്ടല്ലോ എന്നൊക്കെ പറയാമെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളോ ഒന്നും അല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ അതിന്റെ ആമുഖമായാലും അതിന്റെ ആദ്യത്തെ ചില പാരഗ്രാഫുകൾ എടുത്ത് വായിച്ചാലും നമുക്ക് കാണുന്നത് ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുക എന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഒരു ആവർത്തനമല്ലാതെ അവിടെ പോസിറ്റീവായിട്ട് കേരള സമൂഹത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് നമ്മൾ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോ ആമുഖം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ടുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ഇടതുപക്ഷം ഇത്രയും കാലം തുടർന്നു പോന്നിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിന്റെ ആധുനികമായിട്ടുള്ള ഒരു അവതരണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് കേരളത്തിന്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പരിപ്രേക്ഷ്യം? നവകേരള നിർമ്മിതി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ സർക്കാർ അതിനെ പേരിട്ട് വിളിച്ചിട്ടുള്ളത്. അതായത് 2016 എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി കേരളത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ രൂപത്തിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അത് അന്നുവരെ നമുക്ക് മൂലധന ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പരിഭവം എല്ലാവരും പങ്കുവച്ചിരുന്നുവെങ്കിലും അതെങ്ങനെ അത് മറികടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആശയം ആർക്കും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുൻപോട്ട് വെച്ച കിഫ്ബി അടക്കമുള്ള ഇപ്പോൾ റീബിൽഡിംഗ് കേരളയായാലും ഒക്കെ അടക്കമുള്ള ഒട്ടേറെ പരിപാടികളിൽ ഈ മൂലധന ചെലവിന്റെ വർദ്ധനവ് വലിയൊരു കമ്പോണന്റ് ആയിട്ട് കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോ ഈ മൂലധന ചെലവ് ഒരു വശത്ത്, അപ്പൊ മൂലധന ചെലവ് വ്യവസായത്തിന്റെ വളർച്ച ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കേരളം പ്രശസ്തമായിട്ടുള്ള സാമൂഹ്യ മേഖലയുണ്ട്. പക്ഷെ ആ സാമൂഹ്യ മേഖല പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസരം കൂടിയായിരുന്നു. ഈ സാമൂഹ്യ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഒക്കെ ഉള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, അതായത് സ്കൂളുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ ഇവയൊക്കെ തന്നെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെയും നമുക്ക് നിക്ഷേപം വേണം. അത് സാമൂഹ്യ മേഖലയിലെ നിക്ഷേപങ്ങളാണ്. അവിടെയും നമുക്ക് രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ഉണ്ട്, ആരോഗ്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും. അപ്പൊ അവിടെയും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മിഷനും ആർദ്രം മിഷനും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പശ്ചാത്തല സൗകര്യമുള്ള സ്കൂളുകളും ആശുപത്രികളും ഒരു വലിയൊരു പരിധി വരെ, ഇനിയും അത് തുടർ പ്രക്രിയയാണ്, പക്ഷെ വലിയൊരു പരിധി വരെ ഇപ്പോൾ തന്നെ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചു. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം ഈ നവകേരള നിർമ്മിതി എന്ന ആശയത്തിന് പുറകിൽ ഉണ്ടായിരുന്നു. പശ്ചാത്തല സൗകര്യം അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലെ നമ്മുടെ നേട്ടങ്ങളെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുക, കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യം. അവിടെ നിന്ന് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് നോക്കുമ്പോൾ എന്താണ് ഈ മാനിഫെസ്റ്റോ പറയുന്നത്? ഈ മാനിഫെസ്റ്റോ പറയുന്നത് നവകേരള നിർമ്മിതിയുടെ പുതിയ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കണം എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക പ്രധാനമായിട്ട് പറയുന്നത്. അവിടെ എന്താണ്, ഇവിടെ ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പശ്ചാത്തല സൗകര്യമായാലും മറ്റ് വികസന നേട്ടങ്ങളൊക്കെ ആയാലും അതിനു മുകളിൽ കയറി നിന്നുകൊണ്ട് അതിന്മേൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതുവഴി നമുക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകും. പക്ഷെ ഈ വളർച്ച എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വളർച്ച എന്ന് പറയുന്നത് ഒന്ന്, ഈ വളർച്ച മൂലം കേരളത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രശ്നം, ഇവിടെ തൊഴിലുകൾ ആവശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ മേഖലയാണ് അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ എന്ന ആ ആശയത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ പഠിച്ചിട്ട് ഉള്ള ഒരു അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം, അതെന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശയം ഈ പ്രകടന പത്രികയിൽ കൃത്യമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. മുഴുവൻ വായിച്ചു നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളിൽ ഊന്നിയിട്ടാണ് ഈ വളർച്ചയും ഈ തൊഴിൽ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയും ഒക്കെ എൽ ഡി എഫ് വിഭാവനം ചെയ്യുന്നത് എന്ന് കാണാം. ഒന്ന്, കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കൃഷി, മത്സ്യബന്ധനം, അതുപോലെ തന്നെ മൃഗപരിപാലനം ഇവയൊക്കെ എടുത്താൽ ഇന്നും കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾ ഇവയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ വലിയ രീതിയിലുള്ള ഉൽപാദനക്ഷമതയുടെ വർധനവ്, അതുപോലെ തന്നെ നവീകരണ പ്രക്രിയകൾ ഒക്കെ ഒട്ടേറെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് കാർഷിക മേഖലയുടെ വിഷയം, രണ്ട് വ്യവസായ വളർച്ച. വ്യവസായ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു 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 ആശയമൊന്നും നമുക്ക് UDFന്റെ പ്രകടന പത്രികയിൽ കാണാൻ സാധിക്കുന്നത്, LDFന്റെ പ്രകടന പത്രികയിലാണ് ഉള്ളത്. എല്ലാ വ്യവസായങ്ങളും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അപ്പൊ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങൾ വേണം ഇവിടെ കൊണ്ടുവരാൻ. അതെന്ത് തരത്തിലുള്ള വ്യവസായമാണ്? അതൊരു വിജ്ഞാന അധിഷ്ഠിത സമൂഹത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബയോടെക്നോളജി, നാനോ ടെക്നോളജി, അതുപോലെയുള്ള പുതിയ മേഖലകൾ, നോളജ് ഇൻഡസ്ട്രീസ് എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ വിളിച്ചിരുന്ന ആ തരത്തിലുള്ള വ്യവസായങ്ങളുടെ വരവാണ് കൂടുതലും നമുക്ക് ഇനി കേരളത്തിന് ആവശ്യം. അല്ലാതെ പഴയ രൂപത്തിലുള്ള ഫാക്ടറികൾ കേരളത്തിൽ ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെ വിലവർദ്ധനവ് കാരണവും അതുപോലെ തന്നെ നദികളുടെ ഒക്കെ ആധിക്യം കാരണവും ഒക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം സാധിക്കില്ല. പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വശം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വശം എന്താ? ഇതിനൊക്കെ വേണ്ടി തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യർക്ക് അതിൻ്റെതായിട്ടുള്ള നൈപുണ്യ വികസനം വേണം. അപ്പോ നൈപുണ്യം വികസിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നത് അടുത്ത ഒരു സർക്കാർ LDFന്റേതായിട്ട് വരുന്ന പക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നൈപുണ്യ വികസനത്തിലായിരിക്കുമെന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. ഈ നൈപുണ്യ വികസനത്തിലൂടെ ഉയർന്നു വരുന്ന വ്യവസായങ്ങൾക്കും മറ്റ് സാധ്യതകൾക്കും അനുയോജ്യമായിട്ടുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകേണ്ടതുണ്ട്. അപ്പോ കാർഷിക മേഖലയുടെ നവീകരണം, വ്യവസായ വളർച്ച, അതും അനുയോജ്യമായിട്ടുള്ള വ്യവസായ വളർച്ച, അതുപോലെ തന്നെ മൂന്നാമത്തേത് അതിനനുസൃതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതികൾ, ഇവയൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതാണ് നവകേരള നിർമ്മിതി എന്ന അടുത്ത 5 വർഷത്തേക്കുള്ള ആശയം LDF അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ആശയം, ഇത്തരത്തിലുള്ളൊരു പരിപ്രേക്ഷ്യം UDFന്റെ പ്രകടന പത്രികയിൽ കാണാനേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയാണോ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ള വിഷയങ്ങൾ, ആ പോപ്പുലർ ചർച്ചാ വിഷയങ്ങൾക്ക് ഞങ്ങൾ എന്താ ഇത്തരത്തിലുള്ള സൊല്യൂഷൻ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്ന രീതിയിലുള്ള വളരെ ഉപരിപ്രദമായിട്ടൊരു അപ്രോച്ചിനകത്ത് കാണുന്നുണ്ട്. മാത്രമല്ല ഇത് UDF ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക മുമ്പോട്ട് വച്ചിരിക്കുന്നത് എന്നതുകൊണ്ടുള്ള ഒരു അവിശ്വാസം എന്നെപ്പോലുള്ള ആളുകൾക്കുണ്ട്. കാരണം അവർ ഈ പ്രകടന പത്രികയെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് ബെന്നി ബെഹനാനൻ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്നത് UDF ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടത്തിലാണ്. ഒരു വർഷത്തെ 1.5 വർഷത്തോളം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുകയും അത് LDF ആണ് കൊടുത്ത് തീർത്തത്. അതേ ഗതിയായിരിക്കുമോ ഇത്തരം പദ്ധതികൾക്കെല്ലാം ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരില്ലേ? മാത്രമല്ല ഇപ്പോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ LDF ഗവൺമെന്റ് പറയുന്ന കാര്യം, നമ്മളിനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിനി ലോകോത്തര നിലവാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മളെ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ വളരെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന് കൗണ്ടറായിട്ട് ഇപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് വെച്ചാൽ അവര് MPhil കഴിഞ്ഞവർക്ക്, PhD കഴിഞ്ഞവർക്ക് 6,000 രൂപയോ 7,000 രൂപയോ അവര് 3 വർഷത്തേക്ക് കൊടുക്കുമെന്നാണ്. സ്വാശ്രയ മേഖലയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസം തുറന്നു കൊടുത്ത ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളാണ് UDFൽ ഉള്ളത്. അപ്പൊ അവര് വിദ്യാർത്ഥികൾക്ക് കാശ് കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് തൊഴിലില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സർവൈവ് ചെയ്യാൻ വരുമാനം അത്യാവശ്യമാണ്. പക്ഷെ അതിലേക്ക് മാത്രം ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള നിലപാട് മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ വരുത്താതിരിക്കുകയും ചെയ്യുന്നതാണോ UDFന്റെ നയം? ഒരു വിജ്ഞാന സമൂഹം നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. കേരളത്തില് പൊതുവിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് നമ്മള് ഒരുപാട് മുന്നേറ്റങ്ങള് നമ്മൾ അതിന്റെ പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിൽ കൈവരിക്കാനായിട്ട് നമുക്ക് 5 വർഷത്തിൽ സാധിച്ചിട്ടുണ്ട്. അടുത്ത പടി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഗുണപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉണർവ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വിഷയം. അവിടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ LDFന്റെ പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പറ്റില്ല. കാരണം ഇത്ര പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം വളരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ആ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് പല രൂപത്തിൽ ഉള്ള പൊളിച്ചെഴുത്തുകൾ നമുക്ക് വേണ്ടതുണ്ട് കേരളത്തിൽ. ഒന്ന്, അതിന്റെ പ്രവർത്തനത്തിലെ ചില വൈകല്യങ്ങളുണ്ട്, അതായത് ദൈനംദിന പ്രവർത്തനത്തിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ നമുക്ക് മാറ്റിയെടുത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഒരു ഫോർവേഡ് ലുക്കിംഗ്
ആയിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖല സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ കരിക്കുലം ത്തിന്റെ പരിഷ്കാരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അവിടുത്തെ അധ്യാപകർക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ട ആവശ്യമുണ്ട്. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മറ്റു സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള അവരുടെ എക്സ്പോഷർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടത്തെ അധ്യാപകരെ പുറത്തേക്ക് പറഞ്ഞയച്ച് അവരെ അവിടുത്തെ എങ്ങനെ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവര് കണ്ടറിയേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യം, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വല്ലാത്തൊരു മോട്ടിവേഷന്റെ ആവശ്യമുണ്ട്. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു നടക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ സ്വഭാവത്തിലുള്ള മാറ്റം നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടതുണ്ട്. ഇതെല്ലാം ഒന്നിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ഉന്നതി കൈവരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ നേരത്തെ ബിജു പറഞ്ഞതുപോലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡോർ തുറന്നിട്ടത് കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടം എന്ന് പറയുന്നത് നമ്മൾ മുൻപിൽ കണ്ടതാണ്. അതിന്റെ ഒരു ആവർത്തനം നമുക്ക് ആവശ്യമില്ല. കഴിഞ്ഞ UDF സർക്കാർ എന്താ പറഞ്ഞത്, ദുബായ് മാതൃകയിൽ ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത് പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ഉണ്ടാക്കും. അതുവഴി വിദ്യാഭ്യാസത്തിന്റെ ചരക്കുവൽക്കരണത്തിന്റെ ഉന്നതിയിലേക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് ഉറക്കെ പറഞ്ഞ ഒരു ഉന്നത വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ അവർക്ക്. അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോ അത്തരത്തിലൊന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാണാനായിട്ട് LDF തയ്യാറാവില്ല. അങ്ങനെയല്ല അതിന്റെ പരിപ്രേക്ഷ്യമുള്ളത്. ഇവിടെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഞാൻ ഈ പറഞ്ഞ രീതികളിൽ പരിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഈ വിജ്ഞാന സമൂഹത്തിന്റെ വളർച്ചയുമായിട്ട് ഉൾച്ചേർക്കേണ്ട ആവശ്യവും ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ ബജറ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ സെന്റർ ഓഫ് എക്സലൻസുകൾ നമ്മൾ തുറക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനോടൊപ്പം 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ഉണ്ടാവുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ആവർത്തനമാണ് ഈ UDFന്റെ മാനിഫെസ്റ്റോയിൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ പുതിയതായിട്ടുള്ള ഒരു സംഗതിയൊന്നും അതിലില്ല. അപ്പോ ഈ നൈപുണ്യ വികസനം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് എങ്ങനെ കോർത്തിണക്കാം, അവിടെ നിന്ന് വരുന്ന പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് തൊഴിൽ വിപണിയെ മാറ്റിയെടുക്കാം, നൈപുണ്യ വികസനം സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ വളരെ ആഴത്തിലുള്ള ആലോചനകൾ ആവശ്യമാണ്. അതിനൊരു തുടക്കം ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നൈപുണ്യ വികസനമാവും ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി മറ്റൊരു, അതിന് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മിഷൻ രൂപത്തിലുള്ള പ്രവർത്തനമാവും എന്ന് എനിക്ക് ഏകദേശം ഉറപ്പുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഈ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് അടുത്ത സർക്കാരിന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഭാവി കേരളം അല്ലെങ്കിൽ ഭാവി ലോകം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതിനെക്കുറി അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഗവൺമെന്റ് ഹരിത കേരള മിഷൻ പോലുള്ള ഒരു മിഷനെ രൂപം നൽകിയത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്? കൃത്യമായിട്ടും ഉണ്ടോ എന്ന് നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലേ ഹരിത കേരളം മിഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കൺവെർജിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്നുള്ള സംശയമില്ല. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? പൊതുവിൽ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളൊന്നും നോക്കാം. കേരളത്തിൽ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായിട്ട് നെൽകൃഷി ചെയ്തിരുന്ന നെൽകൃഷി ഉണ്ടായിരുന്ന ഭൂമി വിസ്തീർണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഏകദേശം 800,000 ഹെക്ടർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമുക്ക് ഏകദേശം 200,000 ഹെക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിട്ട് അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തരിശുരഹിത ഗ്രാമങ്ങൾ നിലവിൽ വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നെൽകൃഷിക്ക് കൊടുത്തിരുന്ന സാമ്പത്തിക സഹായങ്ങൾ വർദ്ധിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്ക് 1 ഹെക്ടറിന് 2,000 രൂപ വെച്ച് നെൽകൃഷിക്ക് റോയൽറ്റി കുറച്ചുകൂടി അധികമായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെൽകൃഷിക്ക് മാത്രമല്ല പച്ചക്കറി മേഖലയുണ്ടായിട്ടുള്ള സബ്സിഡി, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായത്? കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ വർഷവും 5-ാമത്തെ വർഷവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയുടെ വിസ്തീർണത്തിൽ ചെറിയൊരു വർധനവ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നമ്പർ 1, വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മാറ്റമാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. 2-ാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്താ? പച്ചക്കറി കൃഷിയിൽ ഉൽപാദനം ഏകദേശം ഇരട്ടിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 4-5 വർഷത്തിൽ. പക്ഷെ ഇനി അത് പോരാ, ഇനിയും 2 ഇരട്ടിക്കൽ കൂടി നമുക്ക് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വയം പര്യാപ്തത
വളരെ ഒരു വലിയ രൂപത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന്റെ പ്രവർത്തനങ്ങൾ ഇനി വേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ എടുക്കൂ, പാലിന്റെ മേഖല എടുക്കാം. പാലിന്റെ മേഖല എടുത്തു കഴിഞ്ഞാലേ ഒരു ദിവസം 900,000 ലിറ്റർ പാലാണ് കേരളത്തിലേക്ക് പുറത്തു നിന്ന് ഒഴുകി വന്നുകൊണ്ടിരുന്നത് 2016. ഇന്ന് എത്രയാ വരുന്നത്? 300,000 ലിറ്റർ പാല് മാത്രമാണ് കേരളത്തിലേക്ക് പുറത്തു നിന്ന് വരുന്നത്. ബാക്കി നമ്മൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നു. അതെങ്ങനെയാ സാധിച്ചത്? നമ്മൾ ഇവിടുത്തെ ക്ഷീര സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തി, അതുവഴിയുള്ള പ്രൊക്യൂർമെന്റ്, മിൽക്ക് പ്രൊക്യൂർമെന്റ് നമ്മൾ ശക്തിപ്പെടുത്തി, നല്ല വില കൊടുത്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വെറ്റിനറി ഹോസ്പിറ്റലുകൾ കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് തുറക്കാൻ സാധിച്ചു. ഇതൊക്കെ മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാംസ മേഖല എടുക്കൂ, അവിടെ കേരള ചിക്കൻ എന്ന് പറയുന്ന വളരെ വളരെ നൂതനമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നു. ഇങ്ങനെ പല മേഖലകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വലിയ മുന്നേറ്റങ്ങൾ ഈ കാർഷിക മേഖലയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു അജണ്ടയും അതിനോടൊപ്പം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണാം. ഒരു ഉദാഹരണം ഞാൻ കാർഷിക മേഖലയിൽ പറഞ്ഞാല്, ആദ്യമായിട്ട് കേരളത്തിന്റെ കാർഷിക മേഖലയെ നമ്മൾ 23 അഗ്രോ ഇക്കോളജിക്കൽ സോണുകളായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഈ വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും, ഓരോ അഗ്രോ ഇക്കോളജിക്കൽ മേഖലയിലും ആവശ്യമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അനുയോജ്യമായിട്ടുള്ള വിളകൾ എന്തൊക്കെയാണ്, അതിനനുയോജ്യമായിട്ടുള്ള വള പ്രയോഗം എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസസ് നമുക്ക് കാർഷിക സർവകലാശാല ഇപ്പോ നിർമ്മിച്ചു വരികയാണ്. അപ്പോ ഓരോ പ്രദേശത്തിനും അനുകൂലമായിട്ടുള്ള, പരിസ്ഥിതിക്ക് യോജിച്ച, സൗഹൃദമായിട്ടുള്ള ഒരു കാർഷിക രീതി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടനാട് വെള്ളപ്പൊക്കം മൂലം പ്രതിമുട്ടിയിരുന്ന ഒരു മേഖലയെ നമുക്ക് അവിടെ കുട്ടനാട് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെ വലുതും ചെറുതും ഇതിനിടയ്ക്ക് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഗതി വന്നാൽ മാത്രമേ അവിടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ 2-ാമത്തെ കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ച്. ഏകദേശം 2,500 കോടി രൂപയുടെ കുട്ടനാട് പാക്കേജ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തൊട്ടപ്പള്ളി സ്പിൽവേയുടെ ആ ഒരു മുഖം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് തുറക്കാനായിട്ട് സാധിച്ചു. വെള്ളം മുഴുവൻ, വെള്ളപ്പൊക്കം ഉണ്ടാവാതെ ഒഴുകിപ്പോകുന്ന സ്ഥിതി കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ അടുത്ത പടി നമുക്ക് AC കനാല് പൂർത്തീകരിക്കണം. അതുപോലെ ഈ തൊട്ടപ്പള്ളി സ്പിൽവേയുടെ ലീഡിംഗ് കനാലിൽ നമ്മൾ അതിന്റെ വീതി വർദ്ധിപ്പിക്കണം. അതുപോലെ ഒട്ടേറെ കുട്ടനാട്ടിലെ ഒട്ടേറെ ജലാശയങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ജലാശയങ്ങൾ ആഴം കൂട്ടണം. അവ ഡ്രെഡ്ജ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊരു വലിയ ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് തുടക്കം കുറിക്കാൻ നമുക്ക് ഓൾറെഡി സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ വയനാടിന് പ്രത്യേകമായിട്ടൊരു പാക്കേജ്, അതൊരു കാർബൺ ന്യൂട്രൽ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു പഞ്ചായത്തിനെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കാപ്പി കൃഷിയെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മലബാർ കോഫി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അവിടെ നിന്ന് ഉടൻ പുറത്തിറങ്ങും. കിഫ്ബിയുടെ ഭാഗമായിട്ട് 200 കോടിയുടെ ഒരു സംസ്കരണശാല പ്രവർത്തനം അവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതിനു ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിന്റെ കാര്യത്തിലൊക്കെ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, കേരളത്തിന്റെ വെല്ലുവിളികൾ അതിലുമേറെയാണ്. അപ്പോ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് നടക്കുന്ന ചർച്ചകളെ നമ്മുടെ നയ പരിപാടികളുമായിട്ട് കോർത്തിണക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ പരിപാടികളിലും എത്രമാത്രം നമ്മൾ പരിസ്ഥിതി അനുയോജ്യമായിട്ട് അവ നടപ്പിലാക്കുന്നു എന്നത് വീണ്ടും വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവയുടെ അടിസ്ഥാനത്തിൽ നയങ്ങൾ തിരുത്തേണ്ടതുണ്ട്, പുതിയ നയങ്ങൾ വേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ഒരു സമ്മറി നമുക്ക് ഈ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് കാണാം. UDFന്റെ പ്രകടന പത്രികയിൽ വളരെ ചിതറിക്കിടക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ഇവിടെയും കാണാം എന്നുള്ളതല്ലാതെ എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അജണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UDF പ്രകടന പത്രികയിൽ കിട്ടില്ല എന്ന് മാത്രമേ അത് വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കൾച്ചർ എന്ന് പറയുന്ന കണ്ടന്റും കൂടെ നമ്മൾ ചർച്ച ചെയ്യാതെ മാനിഫെസ്റ്റോ പൂർത്തിയാകില്ലല്ലോ. ഇപ്പോ തോമസ് ഐസക്കിന്റെ പ്രഭാഷണം ഞാൻ മുമ്പ് കേട്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് നമുക്ക് എല്ലാ ജില്ലകളിലും ഒരു കൾച്ചറൽ സെന്റർ രൂപീകരിക്കണം. അവിടെ കലാകാരന്മാർക്ക് വന്ന് പെർഫോം ചെയ്യാനുള്ള അവസരം, നാടകമായാലും ഫിലിം ഫെസ്റ്റിവൽ ആയാലും ഒക്കെ പെർഫോം ചെയ്യാനുള്ള
വേദി നമ്മൾ ഒരുക്കണം. അപ്പോ നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടാണ് എക്സ്പോഷർ ഇപ്പോൾ ഇന്റർനെറ്റ് വഴി നോളജ് സൊസൈറ്റി ആകുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വളർച്ച കലാ സാംസ്കാരിക മേഖലയിലും നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിനും വെച്ചിരുന്നു. യു ഡി എഫ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അവർക്ക് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതിലകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ പറയാം. ഒന്ന്, സാംസ്കാരിക മേഖലയിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധിനിവേശം എന്ന് പറയുന്നത് വർഗീയതയുടെ ഒരു അധിനിവേശമാണ്. ഇന്ത്യ ഒരു വർഗീയ സമൂഹമായി മെല്ലെ മെല്ലെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു പുതിയ ഒരു സാംസ്കാരിക നയം രൂപീകരിക്കുകയും അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു യു ഡി എഫ് ബി ജെ പി ബാന്ധവങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ആ മേഖലയിൽ നമ്മുടെ യു ഡി എഫിന്റെ പ്രകടന പത്രിക പോകുന്നേയില്ല. വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സമരം വേണം എന്ന് അവർ പറയുന്നു പോലുമില്ല ആ പ്രകടന പത്രികയിൽ. ആകെ പറയുന്നത് ഒരു എൻ ജി ഒ മാതൃകയിൽ നമുക്ക് പീസ് ആൻഡ് ഹാർമണി സെന്ററുകൾ നമ്മൾ പഞ്ചായത്തുകളിൽ തുടങ്ങും എന്ന വളരെ വളരെ തമാശയായിട്ടുള്ള ഒരു ആശയമാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന്, പുരോഗമന രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യപരിപാടിയും നമുക്ക് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ഒരു സംഗതിയാണ് യു ഡി എഫിന്റെ പത്രികയിൽ. രണ്ടാമത്തേത് മാതൃഭാഷാ വികസനം, മലയാളത്തിന്റെ വികസനം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. തുളു കന്നഡയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ മലയാളം പ്രോത്സാഹിപ്പിക്കുമെന്ന് അതിൽ ഒരിടത്തും പറയുന്നില്ല. ഇത് എങ്ങനെ വിട്ടുപോയി എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവർക്ക് അതിലൊരു പരിപാടി ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ സാംസ്കാരിക രംഗത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വല്ലാത്തൊരു അങ്കലാപ്പ്, ഒരു 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 ക്ലാരിറ്റി ഇല്ലായ്മ യു ഡി എഫിനിടയിൽ കൃത്യമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെയല്ല. മാതൃഭാഷാ വികസനം എന്ന് പറയുന്നത് വലിയൊരു അജണ്ടയായിട്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അത് പല മേഖലകളിൽ നടക്കേണ്ടതുണ്ട്. സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിൽ അത് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കോളേജുകളിലെ ഡിസ്കോഴ്സിൽ നമുക്ക് അത് കൊണ്ടുവരേണ്ടതുണ്ട്. പൊതുമണ്ഡലത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ നമുക്ക് അതിന്റെ അത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കേരളത്തിന് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള നയരൂപീകരണം നമുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ ഒരു രൂപരേഖയും നമുക്ക് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കാണാം. അതുപോലെ തന്നെ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളുണ്ട്. അതായത് ഓരോ ജില്ലകളിലും നമുക്ക് സാംസ്കാരിക കേന്ദ്രങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളത് വലിയ പരിധി വരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലകളിലും വിവിധ സാംസ്കാരിക രൂപങ്ങൾ അരങ്ങേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ എയർ തിയേറ്ററുകൾ, അതിനുവേണ്ടിയിട്ടുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇവയൊക്കെ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ സാധിച്ചിട്ടുണ്ട്. അവയൊക്കെ ഇനി മുൻപോട്ട് കൊണ്ടുപോകണം. അതെങ്ങനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിന് ആലോചനകൾ നടക്കേണ്ടതുണ്ട്. അത് നടക്കണം. അത് അടുത്ത 5 വർഷത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് വരേണ്ടതാണ്. പക്ഷെ അതിന്റെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സാംസ്കാരിക രംഗത്ത് മലയാള ഭാഷയുടെ പ്രചാരണത്തിന് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സാംസ്കാരിക നയം രൂപീകരിക്കുന്നതിന് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ജനങ്ങളുടെ മുൻപിൽ വെക്കാനുണ്ട്. മറുവശത്ത് വളരെ സങ്കടകരമാണ്, യു ഡി എഫിന്റെ പ്രകടന പത്രിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശബരിമലയാണ് സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എന്ത് കഷ്ടമാണ്! ഈ സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അതിനെതിരെ കേരളത്തെ മുഴുവൻ ആക്രമണോത്സുകമായിട്ടുള്ള രീതിയിൽ സമരങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാനായിട്ടുള്ള നിയമനിർമ്മാണം നമുക്ക് നടത്താൻ കഴിയുമെന്ന ആരും ഒരു നിയമവിദഗ്ധനും ഇതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു സൊല്യൂഷൻ മുമ്പോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ എന്ത് ആധുനികതയാണുള്ളത്? ഇതിൽ എന്ത് സ്ത്രീ സൗഹൃദമാണ് ഈ നയത്തിലുള്ളത്? ഇതിൽ എന്ത് സാംസ്കാരിക പുരോഗമന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. പുറകോട്ട്, കേരളത്തിനെ പുറകോട്ട് നടത്തുക എന്ന ഒരാശയത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് യു ഡി എഫിൻ്റെത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാന് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫ് ഒരു ബില്ല് കൊണ്ടുവരും എന്ന് പറയുന്നതിനെ അതിന് ഒരു പാരലായിട്ട് ഞാൻ കാണുന്നത് രാജീവ് ഗാന്ധിയുടെ ശിലാന്യാസ തീരുമാനമാണ്.
ആ ശിലാന്യാസ തീരുമാനം കൊണ്ട് എന്താ സംഭവിച്ചത്? ഉത്തരേന്ത്യയിൽ ഒന്നടങ്കം ബി ജെ പിക്കും ആർ എസ് എസിനും വളരാനായിട്ടുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് രൂപപ്പെടുത്തി കയ്യിൽ വെച്ചു കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു, രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഉത്തരേന്ത്യയിൽ പടർന്നു പിടിച്ചിട്ടുള്ള വർഗീയതയുടെ സംഹാരം എന്ന് പറയുന്നത് ഈ രാജീവ് ഗാന്ധി ഉണ്ടാക്കി കൊടുത്ത ശിലാന്യാസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു അടിത്തറയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. പക്ഷെ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. ഈ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരിക വഴി കേരളത്തിലും ആർ എസ് എസിന് വളരാനായിട്ടുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് രൂപപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശബരിമല ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രകടന പത്രികയിലെ ഇനം എന്ന് നിസ്സംശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അവർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കോൺഗ്രസിനെ ഇന്ന് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാത്തതുപോലെ, കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു രൂപത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാൻ ആ ഒരൊറ്റ ഇനം, പ്രകടന പത്രികയിലെ ആ ഒരൊറ്റ ഇനം മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമായിരുന്നു ന്യായ് പദ്ധതി. ഇന്റർനാഷണൽ ലെവലിലുള്ള ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി അവർ പോവുകയാണ് എന്നാണ് ഈ ഒരു പ്രകടന പത്രികയിൽ ഒരു മുമ്പോട്ട് വയ്ക്കുന്നത്. എനിക്ക് രണ്ടു മൂന്ന് സംശയങ്ങളുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ. അങ്ങനെ കോൺഗ്രസിന്റെ പോളിസിയുടെ ഭാഗമാണ് ഈ പദ്ധതി എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ അവർ നടപ്പിലാക്കിയിട്ടില്ല. അത് മറ്റു സംസ്ഥാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും അവർ നടപ്പിലാക്കുന്നില്ല. മറിച്ച് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ജനങ്ങൾ വിലമതിക്കുന്ന ഒരു പദ്ധതിക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ഇതാ എല്ലാവർക്കും വരുമാനം ഞങ്ങൾ നൽകുന്നു. ഉൾക്കാഴ്ചയോട് കൂടിയാണോ ഇവിടെ ഈ പദ്ധതി ഇദ്ദേഹം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്? വലിയൊരു തമാശ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഈ ന്യായ് പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. അന്നേ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. ഞാൻ തന്നെ ഒരു ലേഖനം ഫ്രണ്ട് ലൈൻ എന്ന മാഗസിനിൽ ഞാൻ എഴുതിയിരുന്നതാണ്. ഇവിടെ എന്താണ് ഈ ന്യായ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കുടുംബത്തിന് 72,000 രൂപ മിനിമം ഒരു വരുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മൾ ഒരു ധനസഹായം, ഒരു ക്യാഷ് ട്രാൻസ്ഫർ ഓരോ കുടുംബത്തിനും കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോ ഈ 2019 ഈ പ്രഖ്യാപനം ആദ്യമായിട്ട് വന്നപ്പോ നമ്മളൊക്കെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ ആർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത്, ഇത് ആർക്കാണ് 72,000 രൂപ കൊടുക്കാൻ പോകുന്നത്? അപ്പൊ ആദ്യം രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞു. അതിന്റെ വിഡിത്തം ആശാനെ പിന്നെയാണ് മനസ്സിലായത്. അപ്പോ അദ്ദേഹം ഈ പ്രവീൺ ചക്രവർത്തി എന്ന അവരുടെ ഒരു പോളിസി വിദഗ്ധരുണ്ട്, പോളിസി വിദഗ്ധരുടെ കാലമാണത്. അപ്പോ ഈ പ്രവീൺ ചക്രവർത്തി ഇറക്കിയിട്ട് അവര് പറഞ്ഞു ഇല്ല, ഞങ്ങള് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമേ ഈ 72,000 രൂപ കൊടുക്കുകയുള്ളൂ. അങ്ങനെ കേവല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് അവർ പറഞ്ഞു. അപ്പോ അടുത്ത ചോദ്യം വന്നു, നിങ്ങൾക്ക് ഇന്ത്യയിൽ എത്ര ദാരിദ്ര്യമുണ്ടെന്ന് അറിയാമോ? അറിയില്ല. കാരണം അവസാനത്തെ ഡേറ്റ് ഉള്ളത് 2011 ഡേറ്റയാണ്. അത് കഴിഞ്ഞ് സർവേ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ എങ്ങനെ ആളുകൾ കണ്ടുപിടിക്കും? അപ്പൊ പ്രവീൺ ചക്രവർത്തി വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു, ജനങ്ങളുടെ വരുമാനം അറിയാതെ തന്നെ അവർക്ക് വരുമാനം വേണോ വേണ്ടേ എന്ന് അറിയാനായിട്ടുള്ള വിദ്യകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്ത് പരിപാടിയാണ് എന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ല ഞങ്ങള് കോട്ടയം ഈ വരുമാനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സൂചകങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് വരുമാനമില്ലാത്ത ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് ഒരു ക്ലെയിം മുമ്പോട്ട് വെച്ചു. വളരെ പരിഹാസ്യപരമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. അത് ഒട്ടും തന്നെ ഒരു ആലോചന അതിന് പുറകിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അന്ന് മനസ്സിലായത്. അതില് ആഗോള തലത്തിലെ സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുകയുണ്ടായി. അതില് പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനെ ഞാൻ ഒരു സെമിനാറിൽ വെച്ച് കാണുകയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ചോദിച്ചു, നിങ്ങള് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഉപദേശം നിങ്ങൾ നൽകിയിരുന്നതായിട്ട് അവര് പറയുന്നുണ്ട്, കൊടുത്തിരുന്നോ? ഏയ്, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ അവരെന്നോട് ഒരു ചെറിയൊരു സംഗതി ചോദിച്ചിരുന്നു. ഞാനൊരു നോട്ട്, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് തോന്നുന്ന ഒരു നോട്ട് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ അവര് അതിനെ വികൃതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് അതിനെ ആകെ വൃത്തികേടാക്കി. അതുപോലെ എനിക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രമുഖനായിട്ടുള്ള അമേരിക്കയിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പം അത്തരത്തിൽ ആരോടൊക്കെയോ ചോദിച്ചു ചെയ്തു എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്.
അതൊക്കെ വെറുതെ ഈ മേനി നടിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ആലോചനയും അതിന് പുറകിൽ നടന്നിട്ടില്ല. അത്തരത്തിലുള്ള ആലോചനകൾ നടന്നിരുന്നുവെങ്കിൽ ആർക്കാണ് 72,000 രൂപ കൊടുക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. അവർക്ക് ഒരു കാലത്തും അതിന് സാധിച്ചിട്ടില്ല. കേരളത്തിന് കാര്യം എടുക്കൂ, നമുക്ക് ഏകദേശ കണക്കുകളുള്ളത് 5% ആൾക്കാര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം ജനങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരും. 3 കോടിയുടെ 5% എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അവരെത്ര കുടുംബങ്ങളിൽ വരും. ഒരു കുടുംബത്തിൽ ഒരു 4-5 പേര് ഉണ്ടാവും എന്ന് കണക്ക് കൂട്ടിയാൽ, 5 എന്ന് കണക്ക് കൂട്ടിയാൽ 3 ലക്ഷം കുടുംബങ്ങൾ അതിലുണ്ട്. നമുക്ക് ചില തെറ്റുകൾ പറ്റാം, ഒരു 4 ലക്ഷം എന്ന് നമുക്ക് ഒരു ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സംഖ്യയായിട്ട് നമുക്ക് പറയാം. ഈ 4 ലക്ഷം കുടുംബങ്ങൾക്കാണ് നിങ്ങൾ 72,000 രൂപ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ആരാണ് ഈ 4 ലക്ഷം കുടുംബങ്ങൾ? നിങ്ങൾക്ക് ഈ NSS സാമ്പിൾ സർവേ വഴി അറിയാവുന്നതാണ്, 5% ജനസംഖ്യ എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ആരാണ് ഈ 5% എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തില് എസ്റ്റിമേഷനും ഐഡന്റിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുക. എസ്റ്റിമേഷൻ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു, ഒരു 5% ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ 5% ഞാൻ വരുമോ, നിങ്ങൾ വരുമോ, മറ്റയാൾ വരുമോ എന്ന് നമുക്കറിയത്തില്ല. അതാണ് ഐഡന്റിഫിക്കേഷൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സർവേ നടത്തണം. ആ പ്രത്യേകമായിട്ടുള്ള സർവേ നടത്തിയിട്ട് ഈ 5% ആരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ 3-4 ലക്ഷം കുടുംബങ്ങൾക്ക് 72,000 രൂപ ഒരു വർഷം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു വർഷം 2,500 കോടി മുതൽ 3,000 കോടി രൂപ വരെ അധികമായിട്ട് വിഭവസമാഹരണം വേണ്ടി വരും. അതിനുള്ള ഏതെങ്കിലും ഒരു വിഷയം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ 3,000 കോടി രൂപ എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡിൽ ഉള്ള ഒരു മെമ്പർ എന്ന രീതിക്ക് ഞാൻ പറയാം, ഒരു 200 കോടി രൂപ അധികമായിട്ട് എടുക്കാൻ പോലും വലിയ പാടാ. കാരണം ഓരോ എക്സ്പെൻഡിച്ചറും ഓരോ സ്ഥലത്ത് ലോക്കിൻ ആയി കിടക്കുകയാണ്. അവിടുന്ന് ഒരു 3,000 കോടി സംഭരിക്കുക എന്ന് പറയുന്നത്, 200 കോടി സംഭരിക്കുക എന്ന് പറയുന്നത് പോലും വളരെ വിഷമകരമായിട്ടുള്ള സംഗതിയാണ്. ഓരോ വർഷവും എത്രയോ ചർച്ചകൾ നടത്തിയിട്ടാണ് ഒരു 200 കോടി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ 3,000 കോടിയാണ് നമുക്ക് വേണ്ടത്. ഈ 3,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതി വിഹിതത്തിന്റെ 10% വരും. ഇതെങ്ങനെയാണ് നിങ്ങൾ റേസ് ചെയ്യാൻ പോകുന്നത്? വെറുതെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, ഇതുകൂടി പറഞ്ഞാലല്ലേ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ. 1. 2, കോൺഗ്രസ് 2019 ഈ സംഗതി ന്യായ പദ്ധതി മുൻപോട്ട് വെച്ചപ്പോ അവര് തന്നെ പറഞ്ഞൊരു വിഷയമുണ്ട്, ഞങ്ങൾ സമാഹരിക്കാൻ പോകുന്നത് ഒരുപാട് സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനുള്ള പണം കണ്ടെത്താൻ പോകുന്നത് എന്ന കൃത്യമായിട്ടുള്ള ഒരു നവലിബറൽ സമീപനം അന്നത്തെ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരുന്നു. അതും ഈ പ്രവീൺ ചക്രവർത്തി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്, എഴുതിയിട്ടുള്ളതുമാണ്. അപ്പോ നിങ്ങൾ സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ടാണോ ഈ 72,000 രൂപ കൊടുക്കാനായിട്ടുള്ള പണം കണ്ടെത്താൻ പോകുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവരുടെ ദുരിതത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെക്കുറിച്ചൊന്നും ഒരു വർത്തമാനമില്ല. ഇനി അവസാനം, ആഗോളതലത്തിൽ തന്നെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം UBI എന്ന് പറയുന്ന ഒരു ആശയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് UBI എന്ന ആശയം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അതൊരു ഒരു റീഡിസ്ട്രിബ്യൂഷനിസ്റ്റ് മെഷറാണ്. അതായത് അസമത്വത്തെ ചെറുക്കാനായിട്ട് സ്വത്തിന്റെ പുനർവിതരണത്തിന്റെ ഒരു പൊതു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് UBI എന്ന് പറയുന്ന ഒരു ആശയം. ഈ സ്വത്തിന്റെ പുനർവിതരണം സമൂഹത്തിൽ നടക്കണമെങ്കിൽ എന്താ വേണ്ടത്? സർക്കാരിന് അതിനനുയോജ്യമായിട്ടൊരു നയപരിപാടി വേണം. ഇപ്പൊ ഭൂപരിഷ്കരണമൊന്നും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താ, നികുതി എന്നുള്ളതാണ് അതിനൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ പണക്കാരെ, അതാണ് പിക്കറ്റി ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ആശയം, പണക്കാരെ കൂടുതൽ കൃത്യമായിട്ട് ടാക്സ് ചെയ്തതിന് ശേഷം ആ നികുതി എടുത്ത് നമ്മൾ UBI വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കുക. അങ്ങനെ സ്വത്തിന്റെ ഒരു പുനർവിതരണത്തിന്റെ ഒരു സ്വഭാവം ഇതിന് കൈവരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ, ഈ കേരളത്തില് നമുക്ക് എന്തെങ്കിലും നികുതി പിരിക്കാനായിട്ടുള്ള സംവിധാനം ഇപ്പൊ ഉണ്ടോ GST ഒക്കെ വന്നതിന് ശേഷം? അപ്പോ ഇത് എന്ത് പുനർവിതരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്? അപ്പോ നമുക്ക് വേണ്ടത് എന്താ, കൃത്യമായിട്ടൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. അല്ലാതെ ഈ ന്യായ് പദ്ധതി പോലെയുള്ള തട്ടിപ്പ് പരിപാടികളല്ല നമുക്ക് വേണ്ടത്. നടപ്പിലാക്കാൻ കഴിയാത്ത, പണം കണ്ടെത്താൻ കഴിയാത്ത, നടപ്പിൽ വരുത്തുന്നതിന് ഒട്ടേറെ വിഷമതകളുള്ള ഒരു പരിപാടിയാണ് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്.
അതിന് ഇടതുപക്ഷത്തിന്റെ മറുപടി എന്താ? നമ്മളത് നടത്തി കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് കേരളത്തിന് എല്ലാവർക്കും അക്സസ് ഉള്ള ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി, അത് വരുമാനം എന്ന ഒരൊറ്റ ആശയത്തിൽ അതിനെ ഉടക്കി നിർത്തുന്നതിൽ കാര്യമില്ല. എന്താ വേണ്ടത്? വിദ്യാഭ്യാസം. എന്തിനാ ജനങ്ങൾക്ക് വരുമാനം വേണ്ടത്? ജനങ്ങൾക്ക് വരുമാനം വേണ്ടത് അത് ഓരോ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനല്ലേ. ആ ചെലവ് ചെയ്യുമ്പോൾ അത് എന്തിനാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് ആവശ്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണല്ലോ നമുക്ക് വരുമാനം ആവശ്യമായിട്ടുള്ള വരുന്നത്. അപ്പൊ നമുക്ക് സൗജന്യമായിട്ട് നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്വകാര്യ വിദ്യാലയത്തിലേക്ക് ഫീസ് കൊടുത്ത് അയക്കണ്ട, അത് ഒരു വരുമാനത്തിലെ ലാഭമല്ലേ. അതുപോലെ സ്വകാര്യ ആശുപത്രികളിൽ പോണ്ട, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കും. സൗജന്യമായിട്ട് ചികിത്സ ലഭ്യമാക്കുമ്പോൾ ആ സ്വകാര്യ ആശുപത്രികൾ കൊടുക്കേണ്ടി വരാമായിരുന്ന ആ പണവും ആ ബില്ല് എന്ന് പറയുന്നത് വരുമാനത്തിൽ ഒരു സേവിംഗ് ആയിട്ട് വരികയാണ്. ഇതൊക്കെ വരുമാനമാണ്, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളതാണെന്നേ ഉള്ളൂ, പക്ഷെ വരുമാനമാണ്. ഇത്തരത്തിൽ എല്ലാവർക്കും അക്സസ് ഉള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വീട്, ലൈഫ് പദ്ധതിയിലുള്ള വീട് എന്ന് പറയുന്നത്, വീട് വെക്കാനായിട്ട് നമുക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ജനങ്ങൾക്ക് വീട് വെക്കാനും ഒന്നും പറ്റാത്തത്. ആ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ എല്ലാവർക്കും സൗജന്യമായിട്ട് വീട് കൊടുക്കുന്ന പദ്ധതി, അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഇടതുപക്ഷത്തിനുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത ആൾക്കാർക്കോ? തൊഴിലാളികൾ, വയോധികർ, അതുപോലെ തന്നെ വിധവകൾ, അതുപോലെ തന്നെ അവശ കലാകാരന്മാർ, ഇവർക്കൊക്കെ ഉള്ളത് എന്താ? ക്ഷേമ പദ്ധതികളുണ്ട്, ക്ഷേമനിധി ബോർഡുകളുണ്ട്, അവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ പെൻഷൻ 600 രൂപയിൽ നിന്ന് ഇന്ന് 1200 രൂപയായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചു. ആ 1200 എന്ന് പറയുന്നത് 2500 ആക്കിയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും പെടാത്തവർക്ക് അത്തരത്തിലുള്ള വരുമാന സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. 1 മാസം 3000 എന്ന് പറയുമ്പോൾ 1 വർഷം 36000 ആയി, 1 മാസം 2500 എന്ന് പറയുമ്പോൾ ഏകദേശം 30000 രൂപയായി. അപ്പൊ അത് ഒരു വരുമാനത്തിന്റെ ഒരു കമ്പോണന്റ് അതിൽ നമ്മൾ ഉൾച്ചേർത്തിട്ടുമുണ്ട്. പക്ഷെ വരുമാനം മാത്രമാണോ ആ പദ്ധതിയുടെ അടിസ്ഥാനം? അല്ല, സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സമഗ്രതയുടെ പരിപൂർണമായിട്ടുള്ള ഒരു അഭാവം നമ്മൾ UDFന്റെ പ്രകടന പത്രിക വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അതിൽ ദർശിക്കാനായിട്ട് കഴിയും. അതാണ് UDFന്റെയും LDFന്റെയും പ്രകടന പത്രികകൾ തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ തട്ടിപ്പ് പരിപാടി പോലും LDFന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, എന്താ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയൂ, പറഞ്ഞാൽ ചെയ്തും ഇരിക്കും, അതാണല്ലോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകം. അത് കൃത്യമായിട്ട് അതിന്റെ ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അത് ദർശിക്കാൻ നമുക്ക് പ്രകടന പത്രികയിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാങ്കിങ് രംഗം എന്ന് പറയുന്നത് അതിവേഗതയിൽ ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മേഖലയാണ് സഹകരണ മേഖല. ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ മേഖലയിലൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ഒരു സുരക്ഷാ കവചം തീർത്തിട്ടുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നയപരിപാടി കഴിഞ്ഞ സർക്കാര്, പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ചിരുന്നു. അതെന്താണ്? കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ ജില്ലാ ബാങ്കുകൾ, ഇവയെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നവീകരിച്ച ബാങ്കിങ് സങ്കല്പം, അത് കേരള ബാങ്ക് എന്ന രൂപത്തിൽ നമ്മൾ മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത് കേരളത്തോട് കാണിക്കുന്ന പല രൂപത്തിലുള്ള സമീപനത്തിലെ പ്രശ്നങ്ങളുണ്ട്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ കേരളത്തിൽ വളരെ കുറവാണ്. ഇവിടെ നിന്ന് ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്ന പണം ഇവിടെ തന്നെ നിക്ഷേപിക്കപ്പെടുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത് പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നു. കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള വിഭവ സമാഹരണത്തിന്റെ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളുമായി പലപ്പോഴും ചേർന്നു നിൽക്കാൻ, ഒത്തുപോകാൻ ദേശസാൽകൃത ബാങ്കുകളുടെ ദിലേന്ത്യാ സ്വഭാവം മൂലം കഴിയുന്നില്ല. കേരളത്തിന്റെ വികസന വിഭവ സമാഹരണത്തിന്റെ ആവശ്യങ്ങൾക്ക്, കേരളത്തിന്റെ ജനങ്ങളുടെ ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ബാങ്ക്, അതിനോട് റെസ്പോണ്ട് ചെയ്ത ജനങ്ങളുടെ ഒരു പീപ്പിൾസ് ബാങ്കിങ് സമ്പ്രദായം നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരള ബാങ്ക് എന്നൊരു ആശയം മുമ്പോട്ട് വെച്ചത്. അത് ആധുനികമായിട്ട് നവീകരിക്കപ്പെട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബാങ്കിങ് മാർക്കറ്റിൽ
കാര്യക്ഷമതയോടുകൂടി കോൺഫിഡൻസോടുകൂടി ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ കേരള ബാങ്കിനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതിന് ഭരണസമിതി വന്നു കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം, കേരളത്തിലെ കാർഷിക മേഖല, കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വിഭവ ആവശ്യങ്ങളുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം കേരളത്തിലെ ക്രോപ്പിംഗ് പാറ്റേൺ പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രോപ്പിംഗ് പാറ്റേൺ. അപ്പൊ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യം ഈ മേഖലയിൽ വരുന്നുണ്ട്. ചെറുകിട സൂക്ഷ്മ വ്യവസായ ശൃംഖലകൾ അവിടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ ഇതൊക്കെ വരുമ്പോൾ കേരള ബാങ്കിന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിഭവങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ നൽകാനായിട്ട് കഴിയും. ആ ഒരു അടിസ്ഥാനത്തിലാണ് കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകും എന്ന ആശയം LDFന്റെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം. UDFന്റെ പ്രകടന പത്രിക എടുത്തു നോക്കൂ, ആ ഒരു പദം തന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ചിലപ്പോ അതിസൂക്ഷ്മമായിട്ട് വായിക്കാത്തത് കൊണ്ടായിരിക്കും, പക്ഷെ ആ പദം അതിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അത് കേരളത്തിലെ UDF ഈ വിഷയത്തിൽ നേരിടുന്ന ഒരു കൺഫ്യൂഷന്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം അവർ പറഞ്ഞു കേരള ബാങ്കിനെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും. അതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു മലപ്പുറം ബാങ്കിനെ ഞങ്ങൾ ഇതിലോട്ട് ചേർക്കില്ല എന്ന്, ജില്ലാ ബാങ്കിനെ ഈ കേരള ബാങ്കിനോട് ചേർക്കില്ല എന്നവർ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ 13 ജില്ലകളിൽ മാത്രമുള്ള ജില്ലാ ബാങ്കുകളെ ചേർത്തിട്ടാണ് ഇപ്പൊ കേരള ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ 13 ജില്ലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതിനെ വരെ ഞങ്ങൾ തകർക്കും എന്ന് അവര് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ മറ്റൊരു നേതാവ് വന്ന് പറഞ്ഞു ഇല്ലില്ല ഞങ്ങള് തകർക്കില്ല, അതിന് ഞങ്ങൾ ഒന്ന് മാറ്റി ഒന്ന് ചെറിയൊരു പരിഷ്കാരങ്ങൾ വരുത്തി അതിന് മുമ്പോട്ട് കൊണ്ടുപോകും എന്നതിന് തിരുത്തുകേട്ടെ. അങ്ങനെ പരിപൂർണമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കിടയിൽ ഈ മേഖലയിലുണ്ട്. മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള പരിപ്രേക്ഷ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട് താൻ. അപ്പോ ഈ കേരള ബാങ്കിനെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും ഈ സഹകരണ മേഖലയെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ UDF അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. നിങ്ങൾക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ കുറിച്ചിട്ടുള്ള വിഷൻ എന്താണ്? ആ മേഖലയിൽ എന്താണ് ചെയ്യേണ്ടത്? അത് കേരളത്തിന്റെ വളർച്ചയ്ക്ക്, കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉന്നമനത്തിനും വേണ്ടി എന്തു തരത്തിലുള്ള സംഭാവനകളാണ് ഈ ബാങ്കിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പോലും പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരാജയമാണ്. കേരളത്തിലെ വിഭവ സമാഹരണത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം, നിലവിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ അതിനെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയെ കുറിച്ച് ബില്ല് കൊണ്ടുവരും, പക്ഷേ സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബാങ്കിനെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു പദം പോലും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരി.